നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശദമായിട്ട് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. ചിലപ്പോ ഒന്ന് സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും, ഞാൻ അറിയിക്കാം. അപ്പൊ ശരി. എന്താ മോളെ? ചേച്ചിക്ക് നിതീഷേട്ടനെ ദ്രോഹിച്ച് ഇനിയും മതിയായില്ലേ? നീ കാര്യം പറയും മോളെ. പഴയ ഏതോ കേസിന്റെ കാര്യം പറഞ്ഞ് പോലീസ് ഇപ്പൊ അവിടെ ചെന്നിരുന്നു വച്ചാ. ഗിരിയന്റെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട് പോലും. നീ എന്തൊക്കെയാ മോളെ പറയുന്നത്? ഗിരിയുടെ അച്ഛൻ മരിച്ചിട്ട് നാളുകൾ എത്രയായി, അതിലിനി എന്താ ഇത്ര ദുരൂഹത? അതമ്മ സ്വന്തം മോളോട് പോയി ചോദിക്കാദ്യം. സുമിത ഇതിൽ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നത്? സുമിത ഒറ്റൊരാളാണ് ഈ ഇല്ലാക്കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. അല്ല, പണ്ടെങ്ങും നടന്നൊരു മരണത്തിന്റെ പേരില് ഇപ്പൊ ഇങ്ങനെ ഒരു സംശയം വരാൻ എന്താ കാരണം? എടി, നിനക്ക് ഇതിനെ കുറിച്ച് വല്ലതും അറിയാവോ? ആ, അച്ഛന്റെ മരണത്തില് ഗിരിയേട്ടന് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഗിരിയേട്ടനും സുമിതയും കുറച്ചു നാളായിട്ട് അതിന്റെ പിന്നാലെ ആയിരുന്നു. ഇപ്പൊ അവർക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിക്കാണും, അതാ ഈ കേസും പോലീസും ഒക്കെ. ഒരു തെളിവും കിട്ടാനില്ല, വെറും സംശയത്തിന്റെ പുറത്താ നിതീഷേട്ടനെയും അമ്മയെയും അഴി എണ്ണിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്ക സുമിതേച്ചി. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് അച്ഛനെ വേണം. അച്ഛൻ ജയിലാന്ന് പറഞ്ഞാണോ ഞാൻ പിന്നെ കുഞ്ഞിനെ വളർത്തേണ്ടത്? ഈ കള്ളക്കേസിന്റെ പേരിൽ നിതീഷേട്ടൻ എന്തെങ്കിലും സംഭവിച്ച അറിയാലോ എന്നെ. ഒരു സംശയത്തിന്റെ പേരിൽ പോലീസുകാർ വന്ന് അന്വേഷിച്ചെന്ന് വെച്ച് നിതീഷ് അങ്ങനെ കേസിൽ പ്രതിയാവും മോളെ? തെറ്റ് ചെയ്തില്ലെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ മോളെ വിളിച്ച് കേസിന് പിന്മാറാൻ വരെ വേഗം. എടാ, നീ ഒന്ന് അവളെ വിളിച്ചേ. ഹലോ ശ്രീകുട്ട, എത്ര നാളായി നിന്റെ ശബ്ദമൊന്ന് കേട്ടിട്ട്. ചേച്ചി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത്. ചേച്ചി, അത് നീ ആ ഫോണിങ് എന്താന്നേ, ഞാൻ സംസാരിക്കാം. ദേ സുമി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ കാരണം നിന്റെ അനിയത്തിയുടെ ജീവിതം ഇല്ലാതാവാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മേ, നന്ദുവിനെ ഓർക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഗിരിയുടെ അച്ഛനോട് അനുരാധയും നിതീഷും കാണിച്ച ക്രൂരതയ്ക്ക് മാപ്പില്ല. സത്യം എത്രനാൾ മൂടി വെച്ചാലും അതൊരു ദിവസം മറന്നീക്ക് പുറത്തു വരെ തന്നെ ചെയ്യും. അതാ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ അമ്മയും മോനും കൂടെ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ശിക്ഷയാണ് ഇപ്പൊ അവരെ തേടി വന്നോണ്ടിരിക്കുന്നത്. അതിന് എന്നെയോ ഗിരിയോ കുറ്റപ്പെടുത്തിട്ട് ഒരു കാര്യമില്ല. മരിച്ചുപോയ ആ മനുഷ്യന്റെ ആത്മാവിന് നീതി കിട്ടണം. അതുകൊണ്ടേ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഇനി ഇതും പറഞ്ഞ് ആരും എന്നെ അവിടുന്ന് വിളിക്കണമെന്നില്ല. സുമി, ഞാൻ പറയുന്നു. ഹലോ, ഹലോ. പെട്ടെന്ന് എന്താ ഇങ്ങനൊരു പൊട്ടിപ്പുറപ്പാട്? അല്ല, ഇപ്പൊ ഈ കേസ് എങ്ങനെ പൊങ്ങി വന്നത്? നമ്മള് ഷെയർ ഹോൾഡർമാരുടെ മീറ്റിംഗ് വിളിച്ചതും കമ്പനി പിടിച്ചെടുക്കാൻ നോക്കുന്നതെല്ലാം ഗിരിയേട്ടന് മനസ്സിലായെന്ന് തോന്നുന്നു. അതിനെതിരെയുള്ള ഒരു തിരിച്ചു പേടിപ്പിക്കലായിട്ടാ പോലീസിന്റെ ഈ വരവ്. അല്ലാതെ അതിൽ വേറെ ഒരു കാര്യവും ഇല്ല. കാര്യമുണ്ട്.
ഞാൻ നശിപ്പിക്കാൻ ശ്രമിച്ച് എന്റെ കയ്യിൽ നിന്ന് കൈമോശം വന്നുപോയ ആ ഡയറി അത് എത്തേണ്ട കൈകളിൽ തന്നെ കൃത്യമായിട്ട് എത്തിക്കഴിഞ്ഞു. അമ്മ എന്തീ പറയുന്നത്? വേറൊന്നുമല്ല, നമ്മൾ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. ആ ഡയറി കൃത്യമായി സുമിതയുടെ കൈകളിൽ തന്നെ എത്തി. അത് അവളുടെ കൈകളിൽ ആരെത്തിച്ചു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഡോക്ടർ ഹാഷിം ഹുസൈന്റെ ഡയറി ഇപ്പൊ സുമിതയുടെ കൈകളില. അത് വലിയ ചതിയായി പോലെ ചേച്ചി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ആ ഡയറി എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണമേ, അല്ലെങ്കിൽ അപകടമാ. നടക്കുന്ന വല്ല കാര്യവും പറയണ്ട നിതീഷേ. ഇത്തവണ അവളത് ആലസമായിട്ട് ഇവിടെ എവിടെയെങ്കിലും സൂക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ഗിരിയുടെ കസ്റ്റഡിയിൽ ഏതെങ്കിലും സേഫ് ലോക്കറിലായിരിക്കും. അതുകൊണ്ട് ഡയറി വീണ്ടെടുക്കുന്ന കാര്യം ചിന്തിക്കേ വേണ്ട. പിന്നെ നമ്മൾ എന്ത് ചെയ്യും ചേച്ചി? ഒരു നല്ല വക്കീലിനെ കാണണം, എന്നിട്ട് കേസിന്റെ കാര്യങ്ങൾ അയാളെ ഏൽപ്പിക്കണം. അതേതെങ്കിലും ആപ്പ ഉപ്പ വക്കീലൊന്നും പോരാ, മിടുക്കനായിരിക്കണം. ലക്ഷങ്ങൾ വാങ്ങുന്ന സുപ്രീം കോടതിയിലെ വക്കീലന്മാരായാലും കുഴപ്പമില്ല. ഈ കേസ് നമ്മൾ ജയിക്കണം. ജയിച്ചേ പറ്റൂ. ജയിലിൽ കിടന്ന് ജീവിതത്തിന്റെ ശിഷ്ടകാലം അഴിയെണ്ണി അവസാനിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. അനുരാധയെ മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ തീയതി സഹിതം ഇതിൽ പറയുന്നുണ്ടല്ലോ. സ്ട്രോങ് എവിഡൻസ് ആണ്, ഒരു ടെൻഷനും വേണ്ട. അപ്പൊ കേസ് നമ്മൾ ജയിക്കാനുള്ള സാധ്യത ഉണ്ടല്ലേ വക്കീലെ? ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന കാശി ഇടപാടുകളും ആശുപത്രിയിൽ നടന്ന കാര്യങ്ങളും ഒക്കെ ശരിക്കും സംഭവിച്ചത് തന്നെയാണെന്ന് തെളിയിച്ചാൽ കേസ് പുഷ്പം പോലെ വിജയിക്കും. പക്ഷെ അതിന് നമുക്ക് കഴിയണം. അതിനെന്താ വേണ്ടത്? ഈ ഡയറിയിൽ പറഞ്ഞിരിക്കുന്ന തീയതികൾ വെച്ച് ബാങ്കിൽ നിന്നും ആശുപത്രിയിൽ നിന്നുള്ള റെക്കോർഡ്സ് കളക്ട് ചെയ്യണം. അല്ല, ഇനിയിപ്പോ ഒരുപാട് കാലം മുമ്പ് നടന്ന സംഭവമായതുകൊണ്ട്. ഹേയ്, അതിലൊന്നും കാര്യമില്ല. ഇതിനേക്കാൾ പഴയ സംഭവങ്ങൾ വരെ കാലങ്ങൾക്ക് ശേഷം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിലെ കാട്ടിൽ വെച്ച് പോലീസിന്റെ ഏറ്റുമുട്ടലിൽ മരിച്ച നക്സലൈറ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? പിന്നീട് ഒരു പോലീസുകാരന്റെ മൊഴിയുടെ ബലത്തിന് മാത്രം അത് കൊലപാതകമാണെന്ന് തെളിഞ്ഞില്ലേ? അതിന് ഉത്തരവാദികളായ പ്രതികളെ എല്ലാം കോടതി ശിക്ഷിക്കുകയും ചെയ്തു. അത് എത്ര കാലം കഴിഞ്ഞിട്ടാ? ഇത്രയും ശക്തമായ തെളിവുകളുള്ളപ്പോ നമ്മൾ എന്തിനു പേടിക്കണം? നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ, അന്തിമ വിജയം നമുക്ക് തന്നെയായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.